ഹലോ കോലുമിട്ടായുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ എപ്പിസോഡിലെ പോലെ ഇന്നും നമ്മൾ എപ്പിസോഡ് തകർത്ത് അടിച്ച് പൊളിക്കാൻ പോവുകയാണ്. അതിനായിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസോടെയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഒരു ഗസ്റ്റ്, അടിപൊളി ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ഗസ്റ്റ് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ എന്തൊക്കെയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഐഡിയ ഇല്ല എന്താണെന്ന്. എന്താണ് പേര്? പൂജ പ്രകാശ്. പൂജ, പൂജ എത്രയിലാ പഠിക്കുന്നത്? 8th-ല്. 8th-ല്. ഏത് സ്കൂളിലാണ്? ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഗവൺമെന്റ് ഹൈ സെക്കൻഡറി സ്കൂൾ. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, ഏട്ടൻ. മൂന്ന് പേരുണ്ട്. ഞാനല്ലാതെ. ഏട്ടൻ എന്താ ചെയ്യുന്നത്? ഏട്ടൻ ഡാൻസ് കളിക്കും, പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത്. അപ്പോ ഏട്ടന്റെ മെയിൻ ടാലന്റ് എന്ന് പറഞ്ഞാല് ഡാൻസ് ആണ്. ഡാൻസും ടിക്ടോക്കും. ടിക്ടോക്കും. ഓക്കെ. പിന്നെ അച്ഛനും അമ്മ എന്താണ് ചെയ്യുന്നത്? അവരുടെ പേര്? അച്ഛന്റെ പേര് പ്രകാശ്. അച്ഛൻ ഗൾഫിലാണ് പെയിന്റിംഗ്. അമ്മ വിജിഷ. അമ്മ ഹൗസ് വൈഫ്. ഓക്കെ. അപ്പോ ഇനി പൂജയുടെ ടാലന്റ്സ് എന്തൊക്കെയാണെന്ന് പറയാ. ഞാൻ ഡാൻസ് കളിക്കും, ചിത്രം വരക്കും, പാട്ട് പാടും, പിന്നെ സ്പോർട്സിലെല്ലാം പങ്കെടുക്കും. ഏട്ടന്റെ പോലെ ടിക്ടോക്കിൽ ആക്റ്റീവ് അല്ല? ഇല്ല. അതെന്താണ്? ഫോൺ കിട്ടാത്തോണ്ടാണോ, അല്ലെങ്കിൽ ഭയങ്കര ബിസിയാണോ വീട്ടില്? അങ്ങനെയൊന്നുമില്ല, ഫോണ് കിട്ടും. താല്പര്യമില്ല ടിക്ടോക്ക് ചെയ്യാൻ, അതുകൊണ്ടാണോ? മടിയാണോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ല അല്ലേ? ഇല്ല. ഏട്ടന്റെ കൂടെ ചെയ്യാറുണ്ടോ? ഇല്ല, ചെയ്യാറില്ല. ഏട്ടൻ ഒറ്റയ്ക്കാണോ? ഏട്ടന്റെ കൂടെ വേറെ ആരെങ്കിലും ടിക്ടോക്കിൽ ഉണ്ടാവാറുണ്ടോ? ഏട്ടനോട് വേറെ ആൾക്കാരുണ്ടാവലുണ്ട്. ഏട്ടന്റെ ഫ്രണ്ട്സ് ആണോ? ഓക്കെ. അപ്പോ ഏട്ടൻ ഫുൾ ടൈം ടിക്ടോക്കിൽ തന്നെയാണോ? ഫുൾ ടൈം ടിക്ടോക്കില. ഫുൾ ടൈം ടിക്ടോക്കിലാണ്. ഏട്ടന് എത്ര ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്? ഏട്ടൻ 2,000-ൽ ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോ ഏട്ടൻ വീട്ടിൽ നിന്ന് ടിക്ടോക്ക് ഒക്കെ ചെയ്യുമ്പോ ഏട്ടനെ ഉപദേശിക്കാറുണ്ടോ, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യാം, അങ്ങനെയൊന്നും ഉപദേശിക്കാറില്ല? ഏട്ടൻ ഉപദേശം ചോദിച്ചു ഇങ്ങോട്ട് വരാറുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അപ്പോ ഏട്ടൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കാണാറുണ്ട്? കാണാറുണ്ട്. എന്നിട്ട് തല്ലിപ്പൊളി ആയത് തല്ലിപ്പൊളി ആയി തന്നെ പറയാറുണ്ടോ? പറയാറുണ്ട്. അപ്പൊ ഏട്ടന്റെ റിയാക്ഷൻ എങ്ങനെയാ? ഏട്ടൻ തല്ലാൻ വരുമോ? ഏട്ടൻ ചീത്ത പറയുമോ? ഏട്ടൻ ചമ്മി പോവോ? ചീത്ത പറയും. ചീത്ത പറയും. ഇങ്ങോട്ട് ചീത്ത പറയും. എന്തൊക്കെ പറഞ്ഞിട്ടാ ചീത്ത പറയാറ്? പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ വായത്തോന്നി ഇതൊക്കെ വിളിച്ചു പറയാറ്? ഫുള്ള് വിളിച്ചു പറയാറാണ്. ഓക്കെ. അപ്പൊ മെയിൻ ടാലൻസ് ഡാൻസ് ചെയ്യുക, പാട്ട് പാടുക, ഡ്രോയിങ് ചെയ്യുക ഒക്കെ പറഞ്ഞല്ലോ. അല്ല, ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണ്? പാട്ട് പാടുന്നത് തന്നെയാണ്. അപ്പൊ ക്ലാസ്സിൽ എങ്ങനെ ആളെ ആക്റ്റീവ് ആണോ? ഭയങ്കര ആക്റ്റീവ് ആണ്. പഠിക്കാനൊക്കെ എങ്ങനെ? ഏട്ടനാണോ പഠിക്കാൻ ബെസ്റ്റ് അതോ പൂജയാണോ? ഞാൻ പഠിക്കാൻ ബെസ്റ്റ്. ഓക്കെ. ഏട്ടൻ എങ്ങനെ പഠിക്കാൻ ഉഴപ്പാണോ? പഠിക്കും. പഠിക്കും. എന്നാലും അനിയത്തിന്റെ അത്ര വരില്ല. അപ്പോ പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു. ഫേവറേറ്റ് പാട്ട് പാടാനാണ്. അപ്പോ പാട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. എവിടെ പഠിക്കുന്നത്? വടകര യസ്ദാസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അവിടെയാണ് പഠിക്കുന്നത്. സാറിന്റെ പേര്? പ്രേംകുമാർ. ഓക്കെ. എത്രയായി പഠിക്കാൻ തുടങ്ങിയിട്ട്? 3 വർഷമായി. 3 വർഷമായി. ഇപ്പൊ എവിടെ എത്തി? ശാസ്ത്രീയ സംഗീതം എവിടെ എത്തി? കീർത്തനം. കീർത്തനം എത്തി. കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങാതെ പോവാൻ പറ്റുന്നുണ്ടോ? ക്ലാസ് മിസ് ചെയ്യാതെ പോകാൻ പറ്റുന്നുണ്ട്. അപ്പോ പരിപാടികളിലൊക്കെ സോങ് അവതരിപ്പിക്കാറില്ലേ? ഏതൊക്കെ പരിപാടികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്? ഗാനമേളക്ക്. അത് സാർ കൊണ്ടുപോകുന്നതാണോ അല്ലെങ്കിൽ സ്വയം പോകുന്നതാണോ? സ്വയം പോകുന്നതാണ്. ഓക്കെ. ഗാനമേളക്ക്. പിന്നെ വേറെ സ്കൂൾ സ്കൂളില് കലോത്സവത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട്. കലോത്സവം എന്തൊക്കെ ഐറ്റംസിന് പങ്കെടുക്കാം? കവിത, ലളിതഗാനം, മബപ്പാട്ട്, ശാസ്ത്രീയ സംഗീതം, അങ്ങനെ കുറെ ഐറ്റംസിന് പങ്കെടുക്കാറുണ്ട്. അപ്പൊ സകല കലാവല്ലം വേണം. അപ്പൊ ഏതിനൊക്കെ കിട്ടിയിട്ടുണ്ട്? കവിതക്കെല്ലാം കിട്ടലുണ്ട്. എല്ലാത്തിനും ഫസ്റ്റ് പ്രൈസ് കിട്ടലുണ്ട്. എല്ലാത്തിനും ഫസ്റ്റ് കിട്ടാറുണ്ട്. അപ്പൊ ഭയങ്കര ഡബിൾ ടാലന്റഡ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പ്രാക്ടീസ് ഒക്കെ നടക്കാറ്? അങ്ങനെ ഒരു ചെറുതായിട്ട് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ. വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാറാണ്. അപ്പോ ആ സാർ തന്നെയാണ് പഠിപ്പിക്കാറ്? ആ സാറും വേറൊരു സാറും ഉണ്ട്, സുരേഷ് മാഷ് എന്ന് പറഞ്ഞ. അപ്പൊ രണ്ടാളും കൂടിയാണ് പഠിപ്പിക്കാറ്. എന്നിട്ട് അവര് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്ന് വീണ്ടും പ്രാക്ടീസ് ചെയ്യുമോ? ഇല്ല. അവര് വീട്ടിലേക്ക് വരാറാണ്? ഇല്ല, അവരുടെ അടുത്ത് പോയിട്ട് പഠിക്കും. പോയിട്ട് പഠിക്കാറാണ്. ഞാൻ വീട്ടിൽ തന്നെ. വീട്ടിലെല്ലാരും പാടി കേൾപ്പിക്കാറുണ്ടോ? കേൾപ്പിക്കാറുണ്ട്. എന്നിട്ട് ആരാ ഏറ്റവും കൂടുതൽ റിമാർക്സ് ഒക്കെ പറഞ്ഞുതരാറ്? അച്ഛനാണ്. അച്ഛനാണ്. അച്ഛനെങ്ങനെ പാട്ടിന് ടാലന്റ് ഉണ്ടോ? അച്ഛൻ പാടും. അച്ഛൻ പാടും. അച്ഛന് പണ്ട് പാടാറാണോ അതോ ഇപ്പോഴും പാടാറുണ്ടോ? ഇപ്പോഴും പാടാറുണ്ട്. വീട്ടിൽ നിന്ന് വെറുതെ ഇങ്ങനെ മൂളിപ്പാട്ട് പാടലാണോ അല്ലെങ്കിൽ അങ്ങനെയും പാടും? പരിപാടികളിൽ പങ്കെടുക്കാറുണ്ടോ? ഇല്ല. ഇല്ല.
പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അച്ഛൻ എങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, പാട്ട് പാടാറുണ്ട്. അപ്പോ ഭാവിയിൽ എന്താവണം എന്നാണ് ആഗ്രഹം? ഭാവിയില് ഒരു പാട്ടുകാരി ആവണം. പാട്ടുകാരി ആവണം എന്നാണ് ഏട്ടന്റെ ആഗ്രഹം. എന്താണ് ഏട്ടന്റെ ആഗ്രഹം? അറിയില്ല. അറിയില്ല, അതെന്താ ഏട്ടനോട് ചോദിച്ചിട്ടില്ല. അപ്പൊ ഇന്നിവിടെ പാട്ട് പാടാൻ, പാട്ട് പാടി എല്ലാവരെയും എന്താണ് സന്തോഷിപ്പിക്കാൻ വന്നതാണ് അല്ലേ? എത്ര പാട്ട് റെഡി ആയിട്ടുണ്ട്? നാല് പാട്ട്. ഏതൊക്കെ പാട്ടാണെന്ന് പാടാൻ പോകുന്നേ? ഒരു മെലഡി, ഫാസ്റ്റ്, മാപ്പിളപ്പാട്ട്. മൂന്നെണ്ണല്ലായുള്ളൂ? ഒരു മാപ്പിളപ്പാട്ടും കൂടി ഉണ്ട്. രണ്ട് മാപ്പിളപ്പാട്ട്. ഓക്കെ, അപ്പോ ഇതില് ഏറ്റവും ആദ്യം പാടാൻ പോകുന്നത് ഏതാണ്? ഒരു മാപ്പിളപ്പാട്ടാണ്. മാപ്പിളപ്പാട്ടാണ്. അന്ന് മാപ്പിളപ്പാട്ടാണോ ഭയങ്കര ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല. എന്നാലും മാപ്പിളപ്പാട്ട് വേണം. അപ്പൊ നമുക്ക് മാപ്പിളപ്പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. പാട്ട് എന്നൊരു ഫീൽഡിലേക്ക് കയറിയത് എങ്ങനെയാണ്? അത് ഞാന് എൽ പി സ്കൂൾ പഠിക്കുന്ന നേരം അവിടുന്ന് കവിതക്കെല്ലാം നിൽക്കുവായിരുന്നു. അപ്പൊ ടീച്ചർമാര് പറഞ്ഞ് ഇവക്ക് പാടാൻ ഒരു കഴിവുണ്ട്. അപ്പൊ ഇങ്ങനെ അടുത്തുള്ള സ്റ്റേജിലെല്ലാം പാടുന്ന നേരം നാട്ടുകാരെല്ലാം പറഞ്ഞ് പാട്ട് പഠിപ്പിക്കാൻ കൊണ്ടുപോകണം. അങ്ങനെ പഠിച്ച് അങ്ങനെ പഠിച്ച് ഇപ്പൊ ഇവിടെ വരെ എത്തി. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ ഇങ്ങനെ ഒരു ചാനലിൽ വരുന്നതൊക്കെ? എക്സ്പീരിയൻസ് എന്തായിരുന്നു? ആദ്യമായിട്ട് ആ ചാനലിലാണല്ലോ പോകുന്നത്. അപ്പൊ പേടിയായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര സന്തോഷായിരുന്നു? സന്തോഷായിരുന്നു, പേടിയൊന്നുമില്ല. ഒരു പേടിയില്ല.
ക്യാമറ ഫേസ് ചെയ്യുന്നതിനൊന്നും പേടിയില്ല? ഒരു പേടിയില്ല. അതെന്താ പേടിയില്ലാത്തത്? അത് ഞാൻ കൊറേ സ്റ്റേജിലെല്ലാം പാടി. അപ്പൊ കൊറേ സ്റ്റേജ്, ഒരുപാട് സ്റ്റേജ് പോയിട്ടുണ്ടോ? എത്ര സ്റ്റേജ് പോയിട്ടുണ്ടാവും ഏകദേശം? കൊറേ പോയിട്ടുണ്ടാവും. എത്ര ഏജ് തൊട്ടാണ് സ്റ്റേജ് കയറാൻ തുടങ്ങിയത്? 8 വയസ്സ് തൊട്ട് കയറിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇങ്ങനെ ആ കരഞ്ഞ സ്റ്റേജ് കയറുമ്പോ കരഞ്ഞ വല്ല എക്സ്പീരിയൻസോ അല്ലെ പേടിച്ച വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല, ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഫുൾ ധൈര്യശാലിയാണ് അല്ലേ. ഇനി സ്കൂളിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെ? പാടാൻ ഭയങ്കര സപ്പോർട്ടാണോ? സപ്പോർട്ടാണ്. ആ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താണ്? നിവേദിത. അപ്പോ ഫ്രണ്ട്സിനൊക്കെ പാട്ട് പാടി കേൾപ്പിക്കാറുണ്ടോ? കേൾപ്പിക്കാറുണ്ട്. അവരുടെ ഏറ്റവും ഫേവറേറ്റ് സോങ് ഏതാണ്? പൂജേന്റെ അടുത്ത് നിന്ന് പാടി കേൾക്കണം എന്ന് അവർക്ക് ഭയങ്കര ആഗ്രഹമുള്ള സോങ് ഏതാണ്? നീ മുഖില എന്ന സോങ്. ആ ഓക്കെ. എത്ര പ്രാവശ്യം അവരെ കേൾപ്പിച്ചിട്ടുണ്ടാവും ആ സോങ്? എല്ലാപ്പോഴും. ഓക്കെ. അപ്പോൾ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് ഒക്കെ എങ്ങനെയാണ്? ബെസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചർ ആരാണ്? മിസ് ഏത് സബ്ജക്റ്റാണ് എടുക്കുന്നത്? ഫിസിക്സ്. അപ്പോൾ മിസ് എന്താണ് ഇത്ര ഫേവറേറ്റ് ആവാൻ കാരണം? മിസ്സിനെ ചില മിസ്സിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ മിസ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചർ എന്ന്? ഇല്ല, പറഞ്ഞിട്ടില്ല. ആ അപ്പൊ മിസ് ഇത് ചിലപ്പോ കാണുവാണെങ്കിൽ മിസ്സിനെ ഞെട്ടി പോവും. ഞാനോ ഫേവറേറ്റോ? എന്താ കാരണം? മിസ്സിന് കേൾക്കാൻ ആഗ്രഹം കാണുമല്ലോ. എന്തുകൊണ്ടാണ് മിസ് ഇത്ര ഫേവറേറ്റ് ആവാൻ കാരണം? അപ്പൊ എന്താണ് കാര്യം? മിസ് എല്ലാ സബ്ജക്റ്റും എടുക്കുന്ന എല്ലാം പറഞ്ഞു തരും, നല്ലോണം മനസ്സിലാക്കി തരും. ബാക്കി ആരും അത്ര മനസ്സിലാക്കി തരില്ല. എല്ലാവരും മനസ്സിലാക്കി തരും. പിന്നെന്താണ് മിസ്? റൂഡ് ആണോ അല്ലെങ്കിൽ സോഫ്റ്റ് ആണോ? സോഫ്റ്റ് ആണ്. മിസ് പൊതുവേ സോഫ്റ്റ് ആണ്, ആരും അടിക്കാറൊന്നുമില്ല. ഇല്ല. അപ്പൊ അതാണ് മെയിൻ റീസൺ, അത് പറഞ്ഞില്ല. ഓക്കെ. വേറെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാണ്? സബ്ജക്ട് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിൽ എത്ര മാർക്ക് കിട്ടാറുണ്ട്? ഇംഗ്ലീഷിൽ ഏകദേശം മീഡിയം കിട്ടാറുണ്ട്. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാറ് ഇംഗ്ലീഷിന് തന്നെയാണോ? ഇംഗ്ലീഷ് തന്നെയാണ്. അപ്പൊ ഫേവറേറ്റ് സബ്ജക്റ്റും മാർക്ക് നല്ലോണം അതിന് തന്നെ കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് സോങ് ഏതാ പാട്ടുന്നത്? പൊന്നുരുകും പൂക്കാലം എന്ന് പറഞ്ഞ ഒരു സോങ്. ഫേവറേറ്റ് സോങ് ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട തളിരാട കാണിക്കയായി തന്നു, കൂടെ എങ്ങനെയാണ്? ഭയങ്കര കട്ട കമ്പനിയാണോ അല്ലെങ്കിൽ കീരിയും പമ്പനും പോലെയാണോ? കീരിയും പമ്പ് പോലെയാണ്. അതെന്താ കാര്യം? എന്താണ് ഏട്ടൻ അങ്ങനെയാണ്? ഏട്ടൻ ഭയങ്കര റൂഡാണോ? ഏട്ടൻ റൂഡാണ്. അപ്പോ ഏട്ടനായിട്ട് എന്തിനൊക്കെയാണ് വഴക്ക് കൂടാറ്? ഏട്ടൻ ടിക്ടോക്കെല്ലാം ചെയ്യുന്നേരം ഞാന് അറിയാണ്ട് അങ്ങോട്ട് പോകുന്നുണ്ടെങ്കില് വായറിയും. അപ്പോ ചീത്തക്കും. ഏട്ടൻ തിരിച്ചു തെറി വിളിക്കാറോ? തിരിച്ചു വിളിക്കാറുണ്ട്. തെറി വിളിക്കാൻ ആരാണ് ഏറ്റവും ബെസ്റ്റ്? രണ്ടാളും ബെസ്റ്റ്. രണ്ടാളും ബെസ്റ്റ് ആണ്. ആഹാ. പിന്നെന്തൊക്കെയാണ് കാരണങ്ങൾ?
ടിക്ടോക്ക് ആണ് വണ്ണം മെയിൻ റീസൺ. പിന്നെ അടുത്ത റീസൺ എടുത്തത് ഞാൻ എൻ്റെ സൈക്കിള് എടുത്ത് ഓടിച്ചു പോകുമ്പോൾ എൻ്റെ സൈക്കിൾ വന്ന് എന്നെ ഒന്തിയിട്ടിട്ട് എടുത്തുകൊണ്ടുപോകും. ആ സൈക്കിൾ എടുത്തുകൊണ്ടുപോകുന്ന അതെന്താണ്, രണ്ടാൾക്കും ഒരേ സൈക്കിൾ തന്നെയാ അല്ലേ? ആ ആണ്. അപ്പോൾ സൈക്കിളാണ് അടുത്ത വിഷയം. പിന്നെ മൂന്നാമത്തെ വിഷയം വെറുതെ വെറുതെ. ആ ഫുഡിന്റെ പേരിൽ കച്ചറോടാണല്ലോ. ആ ഫുഡുണ്ട്. ആ അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചറിയണം, ഏത് ഫുഡാണ് നിങ്ങൾക്ക് രണ്ടാൾക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള? ചോറ്. ചോറ്, വെറും ചോറ്? ചോറും കറി. ചോറും കറിയാണ്. രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഏത് കറിയാണ് ഏറ്റവും കൂടുതൽ അതിന് സ്യൂട്ട് ആയി തോന്നുന്നത്? ചോറിന്. പച്ചക്കറി. പച്ചക്കറി. പച്ചക്കറിയില്. ഏത് കറി? പച്ചക്കറിയില് മുരിങ്ങാക്കറി. മുരിങ്ങാക്കറി. മുരിങ്ങാക്കറി ഭയങ്കര ഇഷ്ടമാണ്. ആരാ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഫോണിലൊക്കെ കളിച്ചിരിക്കാറ്? ഏട്ടൻ. ഏട്ടനാണ്. ഏട്ടൻ എന്താ പരിപാടി എപ്പോഴും നോക്കിയുണ്ടോ? എന്താണ്, ടിക്ടോക്ക് മാത്രാണോ? ടിക്ടോക്കും ഗെയിം കളിക്കും. ഗെയിം കളിക്കും. ഏത് ഗെയിമാ? ഫ്രീ ഫയറും പബ്ജി. പബ്ജി ആണല്ലേ ഏട്ടന് വട്ടാതുള്ളു. അപ്പോ ഞാൻ പറഞ്ഞ ഏട്ടൻ എന്റെ ഇല്ലല്ലോ, ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ. അപ്പോ പൂജ കളിക്കാറൊന്നുമില്ലേ? ഗെയിം ഒന്നും കളിക്കാറ്? ഗെയിം കളിക്കാറുണ്ട്. ഏത് ഗെയിം കളിക്കാറ്? പബ്ജി ആണോ? അല്ല. പബ്ജി കളിച്ചു നോക്കിയിട്ടോ? ഇല്ല, കളിച്ചു നോക്കിയില്ല. യെസ്. പിന്നെ വേറെ ഏതൊക്കെ കളിയാണ്? വേറെ അറിയില്ല. പാട്ടൊക്കെ കേൾക്കാറില്ലേ യൂട്യൂബിൽ? അപ്പോ ഏത് പാട്ടിനോടാണ് എപ്പോഴും കേൾക്കണം എന്ന് തോന്നുന്ന പാട്ട് ഏതാണ്? ഒരു മെലഡി സോങ്സ്. മെലഡി സോങ്സ് ആണ്. ഏറ്റവും ഇഷ്ടമുള്ള സോങ് ഏതാ? ഇഷ്ടമുള്ളത് കാതോട് കാതോട്. ഓക്കെ. അപ്പോ ഇനി നെക്സ്റ്റ് ഏത് സോങ് പാടാൻ പോകുന്ന? സ്വപ്ന സുന്ദരി. ഓക്കെ, പാടാൻ റെഡിയാണോ? ആ ഓക്കെ, നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു. സ്വപ്ന ലോകത്തിൻ്റെ സ്വപ്ന സുന്ദരി സ്വപ്ന ലോകത്തിൻ്റെ റാന്തൽ മിന്നലിലെ ജോലി പേനേ സോമ്പൽ നിലമലെ സ്വപ്ന സുന്ദരി നാ സ്വപ്ന ലോകത്തിൻ്റെ സ്വപ്ന സുന്ദരി മാറ്റിടുമേ മുത്തമൊന്ന് പൂക്കടയേ ഇങ്ക വന്ന് പൂജ പൊണ്ണോ കിട്ട വന്ന് റാത്തിരിക്കും പൂത്തിരിക്കും എപ്പോ ആസയില്ലേ കേട്ടതുക്കും പോത്തതുക്കും എപ്പോ പഞ്ചമില്ലേ ഇങ്ങിരിക്കും ദേവതക്കും സംബന്ധം വേറെ സോകം തലക്കും തലക്കും മന്ദിരി നാദാ സ്വപ്ന സ്വപ്ന സുന്ദരി ഉഗൾ സോകം തലക്കും തലക്കും മന്ദിരി സ്വപ്ന സുന്ദരി നാ സ്വപ്ന ലോകത്തിൽ തീന്നാനേ സ്വപ്ന സുന്ദരി നാ സ്വപ്ന ലോകത്തിൽ തീന്നാനേ റാന്തൽ മിന്നലിലെ ജോലിപ്പേനേ സോമ്പൽ നിലമലെ താളിപ്പേനേ നീണ്ടും നിമ്പം നീണ്ടും നീണ്ടും തോണ്ടും നിഞ്ച തോണ്ടും 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 നാദാ സ്വപ്ന സ്വപ്ന സുന്ദരി ഉഗൾ സോക്കും തളിക്കും തളിക്കും മന്ദിരി ഏ നാദാ സ്വപ്ന സ്വപ്ന സുന്ദരി ഉഗൾ സോകം തളിക്കും തളിക്കും മന്ദിരി.
എന്താണ് ചെയ്യണം എന്നാഗ്രഹമുള്ള ഒരു ജോലി എന്താണ്? നമുക്ക് ഒരു കുറച്ച് ഫ്രീ ടൈം ഒക്കെ കിട്ടി ചെയ്യണം എന്നാഗ്രഹമുള്ള സംഭവം എന്താ? എന്നാ ചെയ്യാൻ പറ്റാറും ഇല്ല, മിക്ക സമയങ്ങളിൽ പറ്റാറില്ല, അതെന്താണ്? അത് പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇല്ല, കളിക്കാൻ പോവാറുണ്ടോ? ആ കളിക്കാൻ പോവാറുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് വീട്ടിൽ? എത്ര ഫ്രണ്ട്സ് ഉണ്ട്? കുറേ ഫ്രണ്ട്സ് ഉണ്ട്. കുറേ ഫ്രണ്ട്സ് ഉണ്ട്. എന്തൊക്കെയാ കളിക്കാറ്? ഓടിക്കളിക്കും, പിന്നെ കള്ളനും പോലീസ് കളിക്കും. ഏട്ടന് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ വീട്ടിൽ? ഏട്ടൻ കളിക്കാൻ പോവാറുണ്ടോ? എന്താ കളിക്കുക? ഫുട്ബോളോ? ആ ഫുട്ബോൾ. ഫുട്ബോൾ, ഓക്കെ. വീടിൻ്റെ അകത്ത് ഏട്ടനും അനിയത്തിയും കളിക്കാറുണ്ടോ? ഇല്ല, കളിക്കാറില്ല. മിണ്ടാറുണ്ടോ രണ്ടാളും? എന്തൊക്കെയാ സംസാരിക്കാറ്? പാട്ടിനെ പറ്റി സംസാരിക്കും. പിന്നെ പിന്നെ ഏട്ടൻ പാട്ട് എപ്പോഴെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ആ. എന്നിട്ട് ഫെയിലർ ആയോ? അല്ലെങ്കിൽ ഏട്ടൻ നന്നായി പാടാറുണ്ടോ? പാടും, എന്നാലും അനിയത്തിൻ്റെ അത്ര വരില്ല. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാ? അടി കിട്ടാറുണ്ടോ? ആ. എന്തിനൊക്കെ കിട്ടാറ്? ആർക്ക് കൂടുതൽ കിട്ടാറ്? ഏട്ടനോ അനിയത്തിക്കോ? ഏട്ടന്. ആ, അതെന്താ? ഏട്ടനാണ് ഫുൾ കുരുത്തക്കേടും വീട്ടിലൊപ്പിക്കാറ്. ഏട്ടൻ എന്തൊക്കെയാ വീട്ടിൽ ചെയ്യാറുള്ള പണികൾ? അടി കിട്ടുന്ന പണികൾ എന്തൊക്കെയാ? വീട്ടില് ഓരോ സാധനങ്ങൾ അടക്കി വെച്ചതെല്ലാം വലിച്ചിടും. ആ, അങ്ങനെ. അന്നേരം നിങ്ങൾ രണ്ടാളും വഴിക്ക് കൂടിയാല് ആരെ കോംപ്രമൈസ് ചെയ്യാൻ വരാം? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കോംപ്രമൈസ് ചെയ്യാറാണോ? ആരെ വന്നു? അമ്മ. അമ്മയാണ്. എന്നിട്ട് ആർക്ക് അമ്മേന്റെ തെറി മൊത്തം കിട്ടാറ്? എനിക്ക്. അതെന്താ? അമ്മേനെ ചോദിച്ചിട്ടുണ്ടോ ഏട്ടൻ എന്താ വഴക്ക് പറയാത്തത്? അപ്പൊ അമ്മ എന്താ പറയാറ്? അമ്മ ഒന്നും പറയില്ല. ആ, ഏട്ടൻ എന്തേ പറഞ്ഞു പോവാറുണ്ടോ? പിന്നെ എന്താ പറയാറ്? ഓരോന്ന് പറയാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത പാട്ട് ഏതാ പാടാൻ പോകുന്നത്? അസർമുല്ല മണം വിഷ്ണു. അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. അസർമുല്ല മണം വിഷു കാത്തേ വന്ന് മിസറിന്റെ കഥ പറഞ്ഞാത്തേ മുഖം കുത്തി സുലേഖ ഉബി മുഖപ്പെട്ടാലല്ലേ ചിരി തൂക്കി അസമുള്ള മണം വീശു കാത്തേ വന്ന് മിസറിൻ്റെ കഥ പറഞ്ഞാത്തേ മുഖം കൊത്തി സുലേഖ ഉബി പണ്ട് മുഖപ്പെട്ടാലല്ലേ ചിരി തൂക്കി ഇഷ്ടത്തിക്ക യൂസഫിനോട് ും
മുഖപ്പെട്ടല്ലേ ചിരി ഭാവിയില് ആരാവണമെന്ന ആഗ്രഹം പാട്ടുകാരി പാട്ടുകാരിയാണ് അതല്ലാതെ പാട്ടുകാരി അല്ലാതെ പോലീസ് പോലീസ് പോലീസില് ആരാവണമെന്ന പോലീസില് പല തസ്തികകളും ഉണ്ടല്ലോ IPS IPS ഓക്കെ അതെന്താണ് ആ ഒരു എയിം ചൂസ് ചെയ്യാൻ കാരണം സ്പോർട്സിലെല്ലാം പങ്കെടുക്കുന്നു സ്പോർട്സിൽ പങ്കെടുക്കാറുണ്ട് സ്പോർട്സിൽ ഏതൊക്കെ കാറ്റഗറി ഏതൊക്കെ ഇവന്റിലാണ് പങ്കെടുക്കാറ് ഹൈ ജമ്പിൽ ആ ഹൈ ജമ്പിൽ തേർഡ് കിട്ടി ആ പിന്നെ പിന്നെ സ്പോർട്സ് ഓട്ട മത്സരത്തിന് ഓട്ട മത്സരത്തിന് എന്താ കിട്ടാറ് ഓട്ട മത്സരത്തിന് സെക്കൻഡ് ഓ ഫസ്റ്റ് ആ അപ്പൊ ഓടാൻ ഭയങ്കര ബെസ്റ്റ് അല്ലേ അപ്പൊ സ്പോർട്സിന് നല്ല കഴിവുണ്ട് സ്പോർട്സ് ഇങ്ങനെ ഭയങ്കര വീട്ടിൽ എന്താ എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ടോ എന്താ ചെയ്യാറ് തൂങ്ങും തൂങ്ങും മറ്റേ ആ പിന്നെ ഏട്ടൻ എന്തൊക്കെയാ ജിം ഏട്ടൻ ഭയങ്കര ജിമ്മാണോ അല്ല ഏട്ടൻ എന്തേ ചെയ്യാറുണ്ടോ വീട്ടില് ഒന്നും ചെയ്യാറില്ല അപ്പൊ അനിയത്തിയാണ് ഫുൾ കോൺഷ്യസിലെ ബോഡിയെ കുറിച്ച് അപ്പോ തൂങ്ങാറുണ്ട് വേറെ എന്തൊക്കെയാ ചെയ്യാറ് ജമ്പിങ് ആ ഇത് വെച്ചിട്ട് റോപ്പ് വെച്ചിട്ട് ഓക്കെ അപ്പൊ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതെന്നും ചെയ്യാറുണ്ടോ എന്നും ചെയ്യാൻ ടൈം കിട്ടാറുണ്ടോ ഇല്ല ടൈം കിട്ടാറില്ല അപ്പൊ ഭാവിയിലൊരു IPS ഓഫീസർ ആവണമെന്നാണ് ആഗ്രഹം കൂട്ടത്തിൽ പാട്ടും കൊണ്ടുപോകണം അപ്പൊ അതൊക്കെ നടക്കട്ടെ അപ്പൊ ഇവിടെ വന്നപ്പോ എന്താണ് തോന്നുന്നത് ഫീൽ എന്താണ് ഭയങ്കര ഒരു സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ വിചാരിച്ച പോലെ IPSഉം അതുപോലെ തന്നെ മ്യൂസിക് ഒക്കെ കൂടെ കൊണ്ടുപോകാൻ പറ്റട്ടെ താങ്ക് യു വെൽക്കം സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പൂജയുമായിട്ട് ഒരു നല്ല മൊമെൻ്റ് ആണ് ഷെയർ ചെയ്തിട്ടുള്ളത് ഇങ്ങോട്ട് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ നല്ല നാല് അടിപൊളി പാട്ടുകളൊക്കെ കേട്ടു ഇതുപോലെ ഇനിയും ഒരു വരുന്ന എപ്പിസോഡ്സിൽ ഇതുപോലത്തെ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെയും കൊണ്ട് വരുന്നതായിരിക്കും ടിൽ ദി നെക്സ്റ്റ് ടൈം ദിസ് ഇസ് മീ ശിവാനി സൈനിങ് ഓഫ് ബൈ